സ്വപ്നം, ദൃശ്യം, ശബ്ദം ഇത് മൂന്നും മനുഷ്യൻ്റെ ജീവിതത്തിലെ നാം കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയുടെ ഭാഗമാണ്. ഒരാൾ സ്വപ്നത്തിൽ ഒരു കാര്യം കാണുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കുന്നതിൻ്റെ എല്ലാ ഭാവങ്ങളും ആ സ്വപ്നത്തിൽ അയാൾ അനുഭവിക്കും എന്നുള്ളതാണ് സ്വപ്നത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പലരും സ്വപ്നത്തിൽ അലറി വിളിക്കുന്നതും പുഞ്ചിരിക്കുന്നതും അതുപോലെ തന്നെ കരയുന്നതും പല വികാരങ്ങൾ മുഖത്തുകൂടി കടന്നു പോകുന്നത്. ചില പിഞ്ചു കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ നമ്മൾ ആ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ ഇത്തരം വ്യത്യസ്തമായ ഭാവങ്ങൾ വളരെ മനോഹരമായി കാണാൻ കഴിയും. ചിരിക്കുന്നതും കരയുന്നതും സങ്കടം വരുന്നതും ഇതെല്ലാം സ്വപ്നത്തിൻ്റെ ഭാവവ്യത്യാസങ്ങളാണ്. പിന്നെയുള്ളത് ദൃശ്യമാണ്. ദൃശ്യത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് കഥാപാത്രങ്ങളെയും സാഹചര്യങ്ങളെയും നേരിട്ട് കാണുകയാണ്. മൂന്നാമത്തേത് ശ്രവിക്കുന്നതിലൂടെയാണ്, കേൾക്കുന്നതിലൂടെയാണ്. ശ്രവ്യാനുഭവമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ശ്രവ്യാനുഭവത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൃശ്യാനുഭവത്തെക്കാൾ കുറച്ചുകൂടി ഭാവനാസമ്പന്നമാണ് ശ്രവ്യാനുഭവം. ഒരു ശബ്ദം കേൾക്കുന്നതിലൂടെ, ഒരു സംഗീതം കേൾക്കുന്നതിലൂടെ, ഒരു സംഭാഷണം കേൾക്കുന്നതിലൂടെ ഒക്കെ സാധാരണ ദൃശ്യങ്ങളിലുള്ളതുപോലെ നമ്മുടെ കാഴ്ചകൾ സ്വപ്നങ്ങളെ പരിമിതപ്പെടുത്തുന്നില്ല. നമുക്ക് ഏത് അറ്റം വരെയും ശബ്ദം കേട്ടുകൊണ്ട് സ്വപ്നം കാണാം. ആ കഥാപാത്രങ്ങളുടെ മുഖവും ഭാവവും ആ നിമിഷവുമൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഭാവങ്ങളനുസരിച്ച് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാനും കഴിയും. ദൃശ്യങ്ങൾ അങ്ങനെയല്ല, അത് നമ്മുടെ ഭാവനയെ അങ്ങ് ബ്രേക്ക് ചെയ്ത് കളയും. അതുകൊണ്ടാണ് വടക്കൻ വീരഗാഥയിലെ ചില കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർത്തുപോവുക നമ്മൾ കണ്ട സിനിമയിലെ സിനിമാ താരത്തിൻ്റെ രൂപവും ഭാവവും ചേർത്ത് വെച്ചാണ്. അവിടെയാണ് ശ്രീരാമചന്ദ്രൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചരിത്രപുരുഷനെക്കുറിച്ച് പറയുമ്പോൾ നാം രാമായണം എന്ന സീരിയലിൽ കണ്ട കഥാപാത്രത്തിൻ്റെ മുഖമോർത്തു പോകുന്നത്. ശ്രവ്യ മാധുര്യം ഒന്ന് വേറെയാണ്. ഇതൊക്കെ ഇന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് February 13 ലോക റേഡിയോ ദിനമാണ്. റേഡിയോ അതൊരനുഭവമാണ്, അതൊരു നൊസ്റ്റാൾജിയാണ്, അതൊരു വികാരമാണ് നമുക്കൊക്കെ. കാരണം വേറൊന്നുമല്ല, ഒരു കാലത്ത് നമ്മുടെ പരിമിതികളിൽ, നമ്മുടെ ദാരിദ്ര്യങ്ങളിൽ നമ്മളെ ഒരുപാട് മോഹിപ്പിച്ച, അത് ലഭിച്ചപ്പോൾ വല്ലാതെ സന്തോഷിച്ച, ഇതൊന്നുമല്ലാതെ അത്തരം റേഡിയോകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലെ പല പ്രിയപ്പെട്ടവരെയും ഓർമ്മ വരുന്നതുമൊക്കെ ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ ദിവസമാണ് എൻ്റെ പിതാവിൻ്റെ 6th ഓർമ്മദിനം, അഥവാ എൻ്റെ പിതാവ് മരണപ്പെട്ടിട്ട് 6 വർഷമാകുന്നത്. റേഡിയോയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ വാപ്പയെക്കുറിച്ചും ഞാൻ ഓർക്കാറുണ്ട്. വാപ്പയുടെ ടേബിളിന് മുകളിൽ ഒരു വാൽവ് റേഡിയോ, അതിങ്ങനെ ഇരിക്കുന്നതും അത് ട്യൂൺ ചെയ്യുന്നതും ഇടയ്ക്കൊക്കെ അതിലൂടെ പല്ലിയും പാറ്റയുമൊക്കെ കയറുന്നതും അതിനെ ഓടിക്കുന്നതും പ്രവർത്തിക്കാതെ വരുമ്പോൾ തട്ടുന്നതും, വാപ്പ ഉണർന്നോ ഉറങ്ങിയോ എന്നറിയാൻ റേഡിയോയുടെ ശബ്ദത്തിലൂടെ പുറത്തുനിന്ന് മനസ്സിലാക്കുന്നതും ഒക്കെ റേഡിയോയുമായി ബന്ധപ്പെട്ട എൻ്റെ ഓർമ്മകളാണ്. നിങ്ങൾക്കും സമാനമായ ഒരുപാട് ഓർമ്മകളുണ്ടാവും. ആദ്യകാലത്തൊക്കെ ഈ റേഡിയോയും കൊണ്ട് നടന്നിരുന്ന പല പട്ടാളക്കാരും ഉണ്ടായിരുന്നു. അവരിങ്ങനെ അകലെ നിന്ന് സൈക്കിളിൽ വരുമ്പോൾ അകലെ എവിടെയോ ഒരു പാട്ട് കേട്ട് കൂടുതൽ കൂടുതൽ അടുത്ത് വരുമ്പോൾ അതിൻ്റെ ശബ്ദം ഇങ്ങനെ കൂടി അകന്നു പോകുന്നത് എന്താണെന്ന് കൗതുകത്തോടെ ചോദിക്കുമ്പോൾ പറയുന്നത്, അവർ പട്ടാളത്തിൽ നിന്ന് വന്നതാണ്, തിരികെ ചെല്ലാനുള്ള അറിയിപ്പ് വരുന്നത് റേഡിയോയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ റേഡിയോയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് അദ്ദേഹം പകൽ മുഴുവൻ അല്ലെങ്കിൽ വീട്ടിലായിരിക്കുമ്പോഴുമൊക്കെ കഴിയുന്നത്. അങ്ങനെ എന്തെല്ലാം ഓർമ്മകൾ. പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ മരണം റേഡിയോയിലൂടെ കേട്ട ഒരുപാട് ഓർമ്മകളുണ്ട്. ആ ദുഃഖത്തിൻ്റെ ശബ്ദം ഇന്നും നമ്മുടെ കർണപുടങ്ങളിലുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട എത്രയോ എത്രയോ പരിപാടികൾ, ഹൃദ്യമായ രഞ്ജിനി, അതോടൊപ്പം തന്നെ കഥാപ്രസംഗങ്ങൾ, നാടകങ്ങൾ, ഇതൊന്നുമല്ലാതെ ഫുട്ബോളും ക്രിക്കറ്റും കമൻട്രികളും ശബ്ദരേഖയും ഒക്കെ ഈ റേഡിയോയിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കണ്ടതിനേക്കാൾ തെളിച്ചത്തിൽ കേട്ടവയായിരിക്കും പലപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുക. TVയും ഇൻ്റർനെറ്റും സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന കാലം, അന്ന് റേഡിയോയിൽ കേട്ട കളികളും ശബ്ദങ്ങളുമൊക്കെ നേരിട്ട് കണ്ട കളികളെക്കാൾ നല്ല തെളിച്ചമുണ്ട് ഹൃദയത്തിൽ. അന്ന് ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ സത്യൻ ഇടതുവിങ്ങിലൂടെ കുതിച്ചു പായുന്നതും ഷെറഫലിക്ക് പന്ത് മറിച്ചു നൽകുന്നതും പാപ്പച്ചന് കൊടുത്ത പന്ത് ഷെറഫലി തന്നെ തിരിച്ചു വാങ്ങുന്നതും പെനാൽറ്റി ബോക്സിൽ കാത്തു നിൽക്കുന്ന വിജയനും ഹബീബ് റഹ്മാനും ക്രോസ് കൊടുക്കുന്നതും, ഇല്ല വിജയനേക്കാൾ ഉയരത്തിൽ ചാടി ഇല്യാസ് പാഷ
അപകടം ഒഴിവാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ശബ്ദങ്ങളിലൂടെ നാം നമ്മുടെ ഹൃദയത്തിൽ ദൃശ്യങ്ങളുടെ മനോഹാരിത തീർക്കുകയായിരുന്നു. മൈതാനമധ്യത്തിൽ ഒരു കളിക്കാരൻ വീണുകിടക്കുന്നതും അത് പോലീസ് ബാബുരാജാണെന്ന് തോന്നുന്നു തുടങ്ങിയവയൊക്കെ സന്തോഷ് ട്രോഫിയും അതുപോലെയുള്ള ഫെഡറേഷനിലുമൊക്കെ നാം ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. പത്മനാഭൻ നായരും ഡി അരവിന്ദനും നാഗവള്ളി ആർ എസ് കുറുപ്പും ദാമോദരനുമെല്ലാം വിവരിച്ചു തരുന്നത് എത്ര മനോഹരമായിട്ടാണ് അത് കേൾക്കാനായി മലയാളി കാത്തു നിൽക്കുന്നത്. 1946 യു എൻ റേഡിയോ രൂപം കൊണ്ട February 13 റേഡിയോ ദിനമായി നാം ആചരിക്കുന്നത്. റേഡിയോ പ്രക്ഷേപണത്തിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ വിശ്വാസ്യത സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്ന മാധ്യമം റേഡിയോ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ലോകത്തിൻ്റെ സമാധാനത്തിനും വികസനത്തിനും അതോടൊപ്പം തന്നെ ഒരു രാജ്യം പിടിച്ചെടുക്കുന്നതുമെല്ലാം റേഡിയോ നിലയം ഉപയോഗിച്ചാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അന്നൊരു രാജ്യം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റേഡിയോസ് നിലയം സ്വന്തമാക്കി എന്ന വാർത്തയോടൊപ്പം ചേർത്താണ് പറയുന്നത്. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ ക്യാമ്പ് ചെയ്തിരുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികളെ അഭിസംബോധന ചെയ്യാൻ 1947 November 12 ഗാന്ധിജി റേഡിയോ സ്റ്റേഷൻ സന്ദർശിച്ചതിൻ്റെ സ്മരണാർത്ഥമാണ് ദേശീയ പ്രക്ഷേപണ ദിനം ആചരിക്കുന്നത്. ഒരുപക്ഷേ ആകാശവാണിയിൽ ഗാന്ധിജിയുടെ ഏക സന്ദർശനവും ഈ സന്ദർശനം തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത്. റേഡിയോ കണ്ടുപിടിച്ച് ആ രാജ്യത്തു നിന്നും വേണ്ടത്ര പിന്തുണ ലഭിക്കാത്തതിനാൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി 1897 വയർലെസ് ടെലഗ്രാഫ് കമ്പനിയിൽ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ചു. അതിലൂടെയാണ് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകൾക്ക് സന്ദേശം കൈമാറാനൊക്കെ തുടങ്ങിയത്. 1901 ലിവർപൂളിൽ നിന്നയച്ച സന്ദേശം കടൽ കടന്ന് ടെറനോവയിലെ സെൻറ്റ് ജോൺസിൽ ലഭിച്ചു. അതാണ് ആദ്യത്തെ സന്ദേശ കൈമാറ്റം. 1920 തന്നെ ആദ്യത്തെ റേഡിയോ സെറ്റുകൾ നിലവിൽ വന്നു. 1930 ആധുനിക റേഡിയോ സെറ്റുകളും എത്തി. ഇന്ത്യയിൽ 1923 മുംബൈയിലെ റേഡിയോ ക്ലബ്ബാണ് ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടത്തിയത്. 1930 മുംബൈ, മദ്രാസ് എന്നിവിടങ്ങളിലെ സ്വകാര്യ റേഡിയോ സ്റ്റേഷനുകൾ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന പേരിൽ സർക്കാർ ഏറ്റെടുത്തു. 1936 ഇത് ഓൾ ഇന്ത്യ റേഡിയോ ആയി. 1936 മൈസൂറിൽ ആരംഭിച്ച ആകാശവാണി എന്ന റേഡിയോ നിലയം 1941 സർക്കാർ ഏറ്റെടുത്തു. 1957 ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന് നാമകരണം ചെയ്തു. AAR കോഡ് അനുസരിച്ചാണ് ആകാശവാണിയിലെ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നത്. രാജ്യനിന്ദ, മതപ്രീണനം, മതസ്പർദ്ധ, ക്രമസമാധാന പ്രശ്നം, അശ്ലീലം, കോടതി അലക്ഷ്യം, ഭരണഘടനാ നിന്ദ തുടങ്ങിയ വിഷയങ്ങൾ പരിപാടികളിൽ കടന്നു വരാതെ AAR കോഡ് വിലക്കുന്നു. ആദ്യകാലത്ത് ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലുള്ള വാർത്തകളും അവയുടെ പ്രാദേശിക ഭാഷാ തർജ്ജിമകളുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സ്വതന്ത്ര പ്രാദേശിക ഭാഷകളിലുള്ള വാർത്തകളാണുള്ളത്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 1943 March 12 തിരുവനന്തപുരത്ത് സ്ഥാപിച്ച തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷനാണ് ഉണ്ടായിരുന്നത്. 1950 April 1 ഇതിനെ ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്തു. 50 തന്നെ കോഴിക്കോട് നിലയവും 54 തൃശൂർ നിലയവും 71 ആലപ്പുഴയിലെ റിലേ നിലയവും നിലവിൽ വന്നു. 1989 കൊച്ചിയിലെ ആദ്യത്തെ FM നിലയം ആകാശവാണി ആരംഭിച്ചു. ആകാശവാണിയുടെ വാർത്താവിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്തും കോഴിക്കോട്ടുമാണ്. നമ്മളിൽ നിന്ന് യാത്രയായ പല പ്രമുഖരുടെയും പ്രധാനപ്പെട്ട പല ശബ്ദരേഖകളും പ്രസംഗങ്ങളും ഇന്ന് ആകാശവാണിയുടെ അപൂർവമായ ശേഖരങ്ങളിലുണ്ട്. നമുക്കൊരുപാട് ഓർമ്മകളുണ്ട് റേഡിയോയെ സംബന്ധിച്ച്. ഒരുപക്ഷെ ആദ്യമായി ഭാഷാശുദ്ധിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കേട്ടതും റേഡിയോയിലൂടെയാണ്. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്നു പറഞ്ഞ ആ രാമചന്ദ്രനെ അറിഞ്ഞുകൂടാത്ത മലയാളികൾ ഒരു കാലത്ത് ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാധീനം എത്രത്തോളമാണ് റേഡിയോയ്ക്കെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയാകണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻ കി ബാത്ത് എന്ന പരിപാടിയിൽ റേഡിയോകളിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. ഇന്ന് FM സ്റ്റേഷനുകൾക്ക് പുറമെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകളും നമ്മുടെ രാജ്യത്തും സംസ്ഥാനങ്ങളിലുമൊക്കെ നിലവിലുണ്ട്. റേഡിയോ നമുക്ക് വലിയ ഒരു പ്രചോദനമാണ്, ഓർമ്മകളാണ്, കരുത്താണ്. നമ്മുടെ സ്വപ്നങ്ങളിൽ എവിടെയൊക്കെയോ റേഡിയോയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാലത്ത് അപ്രത്യക്ഷമായി നിന്ന അല്ലെങ്കിൽ അന്യം നിന്നുപോയ റേഡിയോ ഇന്ന് പല രൂപത്തിൽ മൊബൈൽ ഫോണുകളിലൂടെ, യാത്രാവാഹനങ്ങളിലൂടെയൊക്കെ
തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. റേഡിയോയിൽ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ആത്മീയതയുടെ ഒരു തലം കൂടിയുണ്ട്. റേഡിയോകളിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ ആളുകൾ എവിടെയോ ആണ്, നമ്മൾ കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു അശരീരിയാണ് നാം ഉൾക്കൊള്ളുന്നത്. നമുക്കുള്ള പല ദൈവിക സന്ദേശങ്ങളും അതുപോലെയൊക്കെ തന്നെയാണ് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളതും. രണ്ടാമതായിട്ടൊരു കാര്യം, നമ്മൾ ഏത് ചാനലാണോ ട്യൂൺ ചെയ്യുന്നത്, ആ ചാനലാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. നമ്മൾ ഏത് തരം ചിന്തകൾക്ക് നേരെയാണോ നമ്മുടെ കണ്ണും കാതും കൂർപ്പിക്കുന്നത്, അത്തരം ചിന്തകളാണ്, അത്തരം പ്രവൃത്തികളാണ് നമ്മളിലേക്ക് കൂടുതലായി എത്തിച്ചേരുക. ആ ട്യൂണിംഗ് എന്ന് പറയുന്നത് കേവലം റേഡിയോയുടെ മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രസക്തമായ കാര്യമാണ്. ഈ റേഡിയോ ദിനത്തിൽ റേഡിയോ എന്ന ഒരു മാധ്യമത്തെ ജനകീയമാക്കിയ, അതിന് പിന്നിൽ പ്രവർത്തിച്ച, അത് കണ്ടുപിടിച്ച, അതിനെ നവീകരിച്ച, ഇന്നും അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ ലോക റേഡിയോ ദിനാശംസകൾ നേരുന്നു.